നമസ്കാരം. വെൽക്കം ടു ബെല്ലാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേന എരിശ്ശേരിയാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ചേന എരിശ്ശേരിക്ക് വേണ്ടത് ഞാനിവിടെ ഒരു അരക്കിലോ ചേന മുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് അരയ്ക്കാൻ വേണ്ടത് തേങ്ങ ചിരകിയത് അരമുറി, പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു 10-12 പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ഇത്രയും കൂട്ടി നമ്മൾ അരച്ചെടുക്കണം. പിന്നെ കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ ചിരക്കിയത് ഒരു കൈപ്പിടി എടുക്കുക. ചേന എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പം കുക്കറിലേക്ക് ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് വെച്ച് വരുന്നവരെ വേവിച്ചെടുക്കാം. നമുക്കപ്പൊ ഈ തേങ്ങാക്കൂട്ടൊന്ന് അരച്ചെടുത്ത് വരാം. നമുക്ക് നമ്മുടെ ചേന എടുത്തൊന്ന് വെക്കാം. ചേന നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചേനയിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ആക്കാം. എന്നിട്ട് ഞാനിവിടെ കടുക് വെളിച്ചെണ്ണയിൽ താളിച്ചു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയില് തേങ്ങ, വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം കൂടെ വറുത്ത് വെളിച്ചെണ്ണയിലാണ് വറുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചേനരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ചേനരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ, ചോറിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.